യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനെ അല്ലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന പാപത്തെപ്പറ്റി ചിന്തിക്കുക എന്നത് വളരെ അഭികാമ്യമാണ് എന്ന് തോന്നുന്നു. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4:7. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു വലിയ കെണി പതിയിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പാപം നമ്മെ അപകടത്തിൽ ചാടിക്കുവാൻ, പാപത്തിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി നിരന്തരം നമ്മെ നോക്കിപ്പാർത്തിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. പാപം സ്നേഹത്തിൻ്റെ നിരസനമാണ് എന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ നിരസനം ഉണ്ടാകുന്നിടത്തെല്ലാം പാപമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ദൈവത്തിന് ഉചിതമായത് പ്രവർത്തിക്കുന്നതാണ് നേരായ പാത എന്ന് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും ദൈവത്തിനെതിരായി നിൽക്കുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ ദൈവേഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പാപമാണ് എന്ന് ഈ വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉചിതമായ പ്രവൃത്തി ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മളോട് പറയുക. അങ്ങനെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മെ സ്വന്തമാക്കുവാൻ, നമ്മെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പതിയിരിക്കുന്ന ദുഷ്ടശക്തിയെ കീഴടക്കുവാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കുന്നിടത്താണ് നമ്മുടെ വിജയമിരിക്കുക. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സമരസഭയിലെ അംഗങ്ങൾ എന്ന് സഭ വിളിക്കുന്നത്. നിരന്തരം പിശാചുമായി ഒരു മൽപ്പിടുത്തത്തിലായിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പാപത്തിൻ്റെ പ്രലോഭനം നമ്മുടെ ചുറ്റുമുണ്ട്. പാപത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുവാൻ, പാപത്തിൻ്റെ പാതയിലൂടെ നടത്തുവാൻ പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നമ്മുടെ ചുറ്റും തക്കം പാർത്തിരിക്കുകയാണ്. നമ്മിൽ നിന്നും ചെറിയൊരു താല്പര്യം കാണുമ്പോൾ നമ്മെ ആ ചെറിയ താല്പര്യത്തിൽ നിന്നും അതിൻ്റെ അടിമയാക്കി തീർക്കുവാൻ തക്ക വിധത്തിൽ ദുഷ്ടശക്തികൾ ശക്തരാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ശക്തിയോടെ ഓരോ ക്രൈസ്തവനും നിലകൊണ്ടെങ്കിൽ മാത്രമേ ഈ പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപവങ്കിലമായ അവസ്ഥയല്ല നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുക, മറിച്ച് വിശുദ്ധിയോടെയുള്ള ദൈവേഷ്ടത്തിന് ചേർന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. വളരെയധികം പ്രയത്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെയൊക്കെ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്നതിൻ്റെ അർത്ഥം ആ പരമപരിശുദ്ധൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ, ആ ഒരു ഉയരത്തിലേക്ക് നമ്മുടെ ജീവിതവും ഉയർത്തപ്പെടുവാനാണ് നമ്മളുടെ പരിശ്രമങ്ങൾ മുഴുവൻ. അവിടെ നമ്മുടെ പരിശ്രമങ്ങളെ തളർത്തുവാൻ പിശാച് തക്കം പാർത്തിരിക്കുകയാണ്. ഈ വേദഭാഗം നമുക്കറിയാം, കായേൻ്റെയും ആബേലിൻ്റെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് എന്ന് നമുക്കറിയാം. ദൈവസന്നിധിയിൽ ഉചിതമായി ആബേൽ പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം നന്മ നൽകി. അവിടെ കായേൻ ബലിയർപ്പിക്കുന്നതിനെ പറ്റിയുള്ള വിശേഷണം നൽകുക, കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു എന്നാണ്. ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു സമർപ്പണത്തെയാണ് ഇവിടെ വ്യക്തമാകുക. എന്നാൽ ആബേലിനെ പറ്റി പറയുക, തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗം അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആദ്യ ഫലത്തെ ദൈവത്തിന് നൽകുവാൻ ആബേൽ സന്നദ്ധനായി. എന്നാൽ കായേന് ഇതൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാരമ്പര്യമോ വെച്ച് അവൻ ഈ പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുക ഈ ആബേലാണ്. അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അവൻ അനുഗ്രഹീതനായിത്തീരുക. എന്നാൽ കായേൻ
തൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണ സമർപ്പണം നൽകാതിരുന്നത് നിമിത്തമാണ് അവൻ്റെ ബലി സ്വീകരിക്കപ്പെടാതെ പോയത്. അവിടെ അവൻ കോപിക്കുമ്പോൾ ഇവിടെ അവന് നൽകുന്ന ഒരു വിശേഷമാണ് അവൻ്റെ മുഖം കറുത്തുവെന്ന്. ശോഭിക്കേണ്ടതാണ് നമ്മുടെ മുഖങ്ങൾ, കാരണം ദൈവത്തിൻ്റെ മുഖത്തെ ദർശിക്കുമ്പോൾ ആ പ്രകാശം പ്രതിഫലിച്ച് നമ്മുടെ മുഖവും പ്രകാശിക്കാനുള്ളവയാണ്. എന്നാൽ ദൈവത്തെ ദർശിക്കുവാൻ, ദൈവത്തിൻ്റെ നിത്യപ്രകാശത്തെ കാണുവാൻ, അതിലേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാകാതെ വരുമ്പോൾ നമ്മുടെ മുഖത്തു നിന്നും ഈ ശോഭ അകന്നുപോകും, അവിടെ ഇരുട്ട് രൂപപ്പെടും. ഈ ഇരുട്ടിനെ പ്രതീകാത്മകമായി ബൈബിൾ വിശേഷിപ്പിക്കുക പിശാചിൻ്റെ അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ അടയാളമായാണ്. അപ്പോൾ ആ ഒരു ഇരുട്ട് അന്ധകാരം ദുഷ്ടശക്തി കായനിൽ പ്രവേശിച്ചു എന്നാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പതിയിരുന്ന പാപം അവനെ കീഴ്പ്പെടുത്തി ഒടുവിൽ തൻ്റെ സഹോദരൻ്റെ ജീവനെ തന്നെ നശിപ്പിക്കുവാൻ തക്ക വിധത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം ഉള്ളിൽ പ്രവേശിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. നമുക്കാവശ്യമായ സംരക്ഷണം ദൈവം നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ശരിയാവണ്ണം ഉപയോഗിക്കാതെ വരുമ്പോൾ നമ്മിൽ പാപം കടന്നു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുടെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനത്തെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉചിതമായ പ്രവൃത്തികൾ എന്നും ഉണ്ടാകുവാൻ, ആ ഉചിതമായ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകാതിരിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ എന്നും ദൈവത്തെ മുൻനിർത്തി, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൽ പ്രതിഫലിച്ചുകൊണ്ട്, ആ ശോഭയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.